ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് സെവൻ്റെ സയൻസ് വർക്ക്ഷീറ്റ് ആണ് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒപ്പം കമൻസും അറിയിക്കണം കേട്ടോ അപ്പോൾ ഈ പിക്ചർ ഒന്ന് നോക്കൂ എന്താണ് എന്താണിതിൽ കാണുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം വാട്ട് പ്രൊഡക്ട്സ് ആർ ഫോംഡ് ഹിയർ എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് ഇവിടെ ഫോം ചെയ്യുന്നത് എഗ്സ് മിൽക്ക് മീറ്റ് ഫിഷ് What all fields of agriculture are integrated here? Cattle rearing, poultry farming, crop cultivation, fish rearing. Next question. Next question. How are organic waste managed? Organic waste are decomposed in biogas plant and the compost is used as manure for the plants. എങ്ങനെയാണ് ഓർഗാനിക് വേസ്റ്റൊക്കെ അവിടെ മാനേജ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് ഡീകമ്പോസ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആ കമ്പോസ്റ്റ് എന്താക്കി മാറ്റിയിട്ടുണ്ട് മാനുവർ ഫോർ ദി പ്ലാന്റ്സ് അല്ലെ പ്ലാന്റ്സിന് വേണ്ടിയിട്ടുള്ള വളമാക്കി മാറ്റിയിട്ടുണ്ട് ഹൗ ഡു ഫാമേഴ്സ് ഫൈൻഡ് ഫുഡ് ഫോർ ബേർഡ്സ് ആൻഡ് ആനിമൽസ് എങ്ങനെയാണ് കർഷകർ ബേർഡ്സിനും ആനിമൽസിനുമുള്ള ഫുഡ് കണ്ടെത്തുന്നത് ദി ലെഫ്റ്റ് ഓവർ ഫുഡ് ഫോർ ഡക്സ് വിൽ ബി അവൈലബിൾ ഫോർ ദ ഫിഷ് അതായത് ഫിഷിനുള്ള ഫുഡ് എങ്ങനെയാണ് കിട്ടുന്നത് ഇട്ട് കൊടുക്കുന്ന ഫുഡെന്ന് വേസ്റ്റ് ആവുന്നത് ഫിഷ് കഴിക്കും ഡ്രോപ്പിംഗ്സ് ഓഫ് ദി ഡക്ക് വിൽ പ്രമോട്ട് ഗ്രോത്ത് ഓഫ് അക്വാറ്റിക് പ്ലാന്റ്സ് അക്വാറ്റിക് പ്ലാന്റ്സിൻ്റെ ഫുഡ് എന്താണ് ഡക്കിൻ്റെ ഡ്രോപ്പിംഗ്സ് ആണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ അക്വാറ്റിക് പ്ലാന്റ്സ് അത് ഫുഡ് ഫോർ ഫിഷ് അതായത് ഫിഷിൻ്റെ ഫുഡ് എന്താണ് ഈ അക്വാറ്റിക് പ്ലാന്റ്സ് ആണ് അറ്റ് ദ സെയിം ടൈം ഇൻസെക്ട്സ് ആൽഗേ സ്നെയിൽ ആൻഡ് സ്മോൾ ഫ്രോഗ്സ് ബിക്കം ഫുഡ് ഫോർ ഡക്സ് ഡക്സിൻ്റെ ഫുഡ് എന്തൊക്കെയാണ് ഇൻസെക്ട്സ് ആൽഗേ സ്നെയിൽ സ്മോൾ ഫ്രോഗ്സ് ദ സ്ട്രോ ഒപ്റ്റെയിൻ ഫ്രോം പാഡി ഫീൽഡ് അതായത് വയലിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വൈക്കോലുണ്ടല്ലോ അത് ബ്രാൻഡ് ഒപ്റ്റൈൻ ഫ്രോം ഹസ്കിങ് പാഡി ഗ്രെയിൻസ് അതായത് നെല്ലൊക്കെ കുത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന ആ ഹസ്ക് ഉണ്ടല്ലോ അതൊക്കെയാണ് കാറ്റലിന് ഫുഡായിട്ട് മാറുന്നത് ഗിവ് ത്രീ എക്സാമ്പിൾസ് ഫോർ ഇൻറ്റഗ്രേറ്റിംഗ് മോർ ദാൻ വൺ ഫീൽഡ് ഓഫ് അഗ്രികൾച്ചർ അതായത് ഈ തന്നിട്ടുള്ള പിക്ചേഴ്സ് ഇന്ന് രണ്ടോ രണ്ടിൽ കൂടുതൽ കൃഷികൾ എങ്ങനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ചെയ്യാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഒന്നാമത്തെ എങ്ങനെയാണ് കൗ പാഡി വെജിറ്റബിൾസ് അതെങ്ങനെ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം ആ പാഡിഫീൽഡ്സ് എന്നുള്ള സ്ട്രോ കൗവിന് കൊടുക്കാം അല്ലേ കൗവിൽ നിന്നുള്ള മാനുവർ വെജിറ്റബിൾസിന് കൊടുക്കാം അല്ലേ വെജിറ്റബിൾസിനും അതുപോലെ തന്നെ പാഡി ഫീൽഡിലേക്ക് തിരിച്ച് നമുക്ക് കൊടുക്കുകയും ചെയ്യാം അടുത്തത് റബ്ബർ ആൻഡ് ആപ്രിക്കൾച്ചർ അതായത് ആപ്രിക്കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേനീച്ച വളർത്തലിന് പറയുന്ന പേരാണ് ആപ്രിക്കൾച്ചർ അപ്പോൾ നമ്മൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ റബ്ബറിൻ തോട്ടത്തിൽ തേനീച്ച വളർത്തലിൻ്റെ സാധ്യതകളെ കുറിച്ചിട്ട് അപ്പോൾ അങ്ങനെ രണ്ടും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അടുത്തത് പോൾട്രി കൗ പാഡി അതായത് പോൾട്രി ഫാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിയൊക്കെ കോഴി വളർത്തൽ കൗ പാഡി അപ്പോൾ ഇത് മൂന്നും കൂടിയിട്ട് നമുക്ക് ഇൻ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി അടുത്ത രണ്ടൊരു രണ്ട് വർക്കും കൂടി ഉണ്ട് അപ്പോൾ ഞാനത് അടുത്ത ക്ലാസ്സിൽ ചെയ്ത് തരാം കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്